ان الحمد لله نحمده ونستعينه ونستغفره ونتوب اليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الذين امنوا وتطمئن قلوبهم بذكر الله الا بذكر الله تطمئن القلوب സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ആസ്വദിക്കാനുള്ളത് തന്നെയാണ്. സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയുമാണ് ജീവിതം നയിക്കേണ്ടത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. സങ്കടങ്ങളും ദുഃഖങ്ങളും പേറി വേവലാതികളും ആവലാതികളുമായി സമയം ചെലവഴിക്കേണ്ടവരല്ല മുസ്ലിമായ നമ്മൾ ഓരോരുത്തരും. പക്ഷെ പൊതുവെ ഇന്ന് കാണുന്നത് ജീവിതം അസ്വസ്ഥമായി മുന്നോട്ടു പോകുന്ന അവസ്ഥയാണ്. സമ്പത്തും പദവിയും ഉന്നത വിദ്യാഭ്യാസവും എല്ലാം ഉണ്ടെങ്കിലും ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുന്നവർ വളരെ വിരളമാണ്. നിരാശയിലും അസംതൃപ്തിയിലുമാണ് ജീവിതം തള്ളി നീക്കുന്നത് എന്നർത്ഥം. എല്ലാം ഉണ്ടെങ്കിലും എന്തൊക്കെയോ ചിലത് നമ്മുടെ മനസ്സിന്റെ സമാധാനത്തിന് വിലങ്ങുതടികളായി ഉണ്ട് എന്നത് മറക്കാനാകാത്ത ഒരു യാഥാർത്ഥ്യമാണ്. സഹോദരങ്ങളെ, എന്താണ് ഇതിന്റെ മൂലകാരണം? എന്താണ് ഇതിനുള്ള യഥാർത്ഥ പരിഹാരം എന്ന് തീർച്ചയായും നാം ഓരോരുത്തരും അറിയുകയും അന്വേഷിക്കുകയും അവ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ ഐഹിക ജീവിതം എന്നത് സമ്പൂർണ്ണ സംതൃപ്തി ഒരിക്കലും ലഭ്യമല്ല എന്നതാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പ്രയോഗിച്ചിട്ടുള്ള ഒരു പദപ്രയോഗമാണ് ഈശത്തുർ റാലിയ, സമ്പൂർണ്ണ സംതൃപ്തിയുടെ ജീവിതം എന്ന്. ആ രണ്ട് സ്ഥലങ്ങളിലും വിശുദ്ധ ഖുർആനിലെ 69-ാം അധ്യായം സൂറത്തുൽ ഹാക്കയിലെ 21-ാമത്തെ ആയത്തിലും ഖുർആനിലെ 101-ാം അധ്യായം സൂറത്തുൽ കാരിഅയിലെ 7-ാമത്തെ ആയത്തിലും ഈശത്തുർ റാലിയ, സമ്പൂർണ്ണ സംതൃപ്തിയുടെ ജീവിതം എന്ന്
അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുള്ളത് പാരത്രിക ലോകത്തെ സ്വർഗലോകത്തെ സംബന്ധിച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇഹലോക ജീവിതത്തിൽ സമ്പൂർണ്ണ സമാധാനം ഒരിക്കലും നമുക്ക് ലഭിക്കുകയില്ല. നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും പൂർത്തിയാകുമ്പോൾ മറ്റൊരാഗ്രഹം നമ്മുടെ മനസ്സിൽ ജനിക്കുകയും ആ ആഗ്രഹത്തിനു വേണ്ടി നെട്ടോട്ടുമോടുകയും അതുവഴി നമ്മുടെ സമാധാനം ചിലപ്പോഴൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. സൗഭാഗ്യത്തിന്റെയും ദൗർഭാഗ്യത്തിന്റെയും വിഷയത്തിൽ മനുഷ്യരെ നാലായി തരംതിരിക്കാമെന്നാണ് നബിയുന വ ഹബീബുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. റസൂലുള്ള പറയുകയാണ്, വന്നാസു അർബഅ, മനുഷ്യർ നാല് വിഭാഗമാകുന്നു. മുവസ്സഉൻ അലൈഹി ഫി ദുനിയ മഖ്തൂറുൻ അലൈഹി ഫിൽ ആഖിറ, അതിലൊരു വിഭാഗം ഇഹലോകത്ത് ധാരാളം സൗകര്യങ്ങളും സംവിധാനങ്ങളും ലഭിക്കുകയും ഇഹലോക കാര്യങ്ങളിൽ വിശാലത നൽകപ്പെടുകയും പരലോകത്ത് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നവരാണ്, നരകത്തിൽ പോകേണ്ടി വരുന്നവരാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമുവസ്സഉൻ അലൈഹി ഫിൽ ആഖിറ മഖ്തൂറുൻ അലൈഹി ഫി ദുനിയ, ഇഹലോകത്ത് ധാരാളം കഷ്ടപ്പാടുകൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വരികയും എന്നാൽ പരലോകത്ത് സ്വർഗം ലഭിക്കുകയും ചെയ്യുന്നവരാണ്. ഒരു വിശ്വാസി അക്കൂട്ടത്തിൽ ഉൾപ്പെടാനുമല്ല യഥാർത്ഥത്തിൽ ആഗ്രഹിക്കേണ്ടത് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമുവസ്സഉൻ അലൈഹി ഫി ദുനിയാ വൽ ആഖിറ, ഇഹലോകത്ത് സന്തോഷത്തോടെ സൗകര്യങ്ങളോടെ നല്ല സംവിധാനങ്ങളോടെ ജീവിക്കാൻ സാധിക്കുകയും അതിന് നന്ദി കാണിച്ച് ജീവിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് തൗഹീദുള്ളവരായി ശുക്റുള്ളവരായി പരലോകത്ത് സ്വർഗം വാങ്ങുകയും ചെയ്യുന്നവരാണ് മൂന്നാമത്തെ വിഭാഗം. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാലാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമഖ്തൂറുൻ അലൈഹി ഫി ദുനിയാ വൽ ആഖിറ, ഇഹലോകത്തും പരലോകത്തും കഷ്ടപ്പെടേണ്ടി വരുന്നവരാണ്. ഇഹലോകത്ത് ധാരാളം കഷ്ടപ്പാടുകൾ, അതിൽ ക്ഷമിക്കുകയോ സഹിക്കുകയോ ചെയ്യാതെ ആ പരീക്ഷണങ്ങളിൽ പതറിപ്പോകുന്ന, റബ്ബിനെ മറന്ന് സംസാരിക്കുന്ന, അതുവഴി സ്വർഗം നഷ്ടപ്പെട്ട് നരകത്തിൽ പോകേണ്ടി വരുന്ന ആളുകൾ, അവരാണ് ഏറ്റവും വലിയ നഷ്ടക്കാർ എന്ന് വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഐഹിക ജീവിതത്തിൽ ഏതവസ്ഥ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാലും അള്ളാഹുവിന്റെ അടുക്കലേക്ക് കൂടുതൽ അടുക്കാനായിരിക്കണം അവൻ പരിശ്രമിക്കേണ്ടത്. ഐഹിക ലോകത്ത് ലഭിക്കുന്ന സുഖ സൗകര്യങ്ങളിൽ മതിമറന്നാഹ്ലാദിക്കുകയോ പ്രയാസങ്ങളിൽ നിരാശനാവുകയോ ചെയ്യാൻ പാടില്ല എന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാ, ഇന്നത്തെ ഖുതുബയിലൂടെ ഈ ഐഹിക ജീവിതത്തിൽ തന്നെ നമുക്ക് സന്തോഷം കരസ്ഥമാക്കാൻ സഹായിക്കുന്ന ഏഴ് കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം, അൽ അഖീദത്തു സഹീഹ, നമ്മുടെ വിശ്വാസം പിഴച്ചു പോകാതിരിക്കുക എന്നതാണ്. നമ്മുടെ അഖീദ അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതുപോലെ ആവുക എന്നതാണ് ജീവിതത്തിൽ സന്തോഷം ലഭിക്കാനുള്ള, സമാധാനം ലഭിക്കാനുള്ള ഒന്നാമത്തെ മാർഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈമാനുള്ളവരാവുക, നമ്മുടെ വിശ്വാസത്തിൽ മായം കലരാതിരിക്കുക, നമ്മൾ മുവഹ്ഹിദുകളായി മാറുക, ശിർക്കിന്റെ ലവലേശം പോലും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുക എന്നതാണ് യഥാർത്ഥ സന്തോഷം കിട്ടാനുള്ള ഒന്നാമത്തെ മാർഗം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻആമിൽ 82-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, അല്ലദീന ആമനു, യഥാർത്ഥ വിശ്വാസികളായ ആളുകൾ, വലം യൽബിസു ഈമാനഹും ബിദുൽമ, അവരുടെ വിശ്വാസത്തിൽ മായം കലരാത്തവർ, അക്രമം കടന്നുകൂടാത്തവർ, ഉലായിക ലഹുമുൽ അംന, അവർക്കാണ് നിർഭയത്വമുള്ളത്, അവർക്കാണ് സമാധാനമുള്ളത്, വഹും മുഹ്തദൂൻ, അവർ തന്നെയാണ് സന്മാർഗം പ്രാപിച്ചിട്ടുള്ളത് എന്നാണ്. ഇവിടെ ദുൽമ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങളിലൊക്കെ ചില അബദ്ധങ്ങൾ, ചില തെറ്റുകുറ്റങ്ങളൊക്കെ, അക്രമങ്ങളൊക്കെ കടന്നു വരുമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മോനെ ഉപദേശിച്ചപ്പോൾ പറഞ്ഞ ഒന്നാമത്തെ ഉപദേശം എന്താണ്? ഇന്ന ശിർക ലദുൽമുൻ അളീം, തീർച്ചയായും അള്ളാഹുവിൽ പങ്കുചേർക്കൽ വലിയ അക്രമമാണ് എന്ന് പറഞ്ഞില്ലേ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ, അവനോട് മാത്രം പ്രാർത്ഥിക്കാൻ, അവന്റെ മുന്നിൽ മാത്രം സുജൂദ് ചെയ്യാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുമെന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതിലേറെ വലിയ ദുരന്തങ്ങൾ പരലോകത്തവന് വരാനുണ്ട്. പക്ഷേ ഇഹലോകത്ത് തന്നെയും അവന്റെ സമാധാനം നഷ്ടപ്പെടാൻ ശിർക്ക് കാരണമാകും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം അത് അഖീദ ശരിയായ, ഒരിക്കലും പിഴച്ചു പോകാത്ത വിശ്വാസത്തിന്റെ ഉടമകളാണ് എന്ന്
സദാസമയവും നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യം അല്ല അമാലു സ്വാലിഹ, നല്ല നല്ല കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നതാണ്. നമുക്ക് സമാധാനം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? സന്തോഷത്തോടെയുള്ള ജീവിതം ആസ്വദിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതിനനുസൃതമായ സൽക്കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈമാനുള്ളവരാണോ നമ്മൾ? അതിനനുസരിച്ചുള്ള സൽക്കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ പഠിപ്പിച്ചു, മൻ അമില സ്വാലിഹ, ആരെങ്കിലും നല്ലത് ചെയ്താൽ, മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ, വഹുവ മുഅ്മിൻ, അവൻ ഈമാനുള്ളവനായിക്കൊണ്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ, വിശ്വാസം ശരിയാക്കിക്കൊണ്ട് അഖീദ പിഴക്കാത്തവനായി നന്മകൾ ചെയ്യാൻ അവൻ തയ്യാറാണെങ്കിൽ, അല്ലാഹു പറയുകയാണ് ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, അവന് നാം നല്ലൊരു ജീവിതം നൽകുന്നതാണ്. ഇവിടെ ഹയാതൻ തയ്യിബ എന്നതിനെ മുഫസ്സിറുകൾ വിശദീകരിക്കുകയാണ് ഫിദ്ദുനിയ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഹലോക ജീവിതത്തിലാണ്. ആരെങ്കിലും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നു, ആണാകട്ടെ പെണ്ണാകട്ടെ, അവന്റെ അഖീദ നല്ല അഖീദയാണെങ്കിൽ, ഇസ്ലാം പഠിപ്പിക്കുന്ന ആദർശമാണ് അവൻ സ്വീകരിച്ചിട്ടുള്ളതെങ്കിൽ, ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ, അവൻ ഈ ഹലോകത്ത് തന്നെ സന്തോഷമുള്ള നല്ല സമാധാനമുള്ള ഒരു ജീവിതം നാം കൊടുക്കും. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, മാത്രവുമല്ല പരലോകത്ത് അവർ ചെയ്തതനുസരിച്ചുള്ള സൽക്കർമ്മം പ്രതിഫലം അവർക്ക് നാം നൽകുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇബാദത്തുകളിൽ മുഴുകുക, സൽക്കർമ്മങ്ങളിൽ മുഴുകുക എന്നതാണ് സമാധാന ജീവിതത്തിന് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദസിയായ ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചു തരികയാണ്, ഇന്നല്ലാഹ തആല യഖൂൽ, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നു, യബ്ന ആദം, ഏ മനുഷ്യ, തഫറഗ് ലിഇബാദത്തി, എനിക്ക് ഇബാദത്ത് എടുക്കാൻ നീ സമയം കണ്ടെത്ത്, ഒഴിവ് കണ്ടെത്തി നീ ഇബാദത്തുകളിൽ മുഴുക. അംലസ്തുദ ഖഹിന, നിന്റെ മനസ്സിൽ മുഴുവൻ ഞാൻ സമാധാനം നിറച്ചു തരാം, നിന്നെ ഞാൻ ഐശ്വര്യവാനാക്കാം. വസുദ ഫഖറക, നിന്റെ ദാരിദ്ര്യം ഞാൻ തീർത്തു തരാം, നിന്റെ ആവശ്യം ഞാൻ പൂർത്തിയാക്കി തരാം, നിന്റെ പ്രയാസങ്ങൾ ഞാൻ മാറ്റിത്തരാം. എന്തു വേണം? തഫറഗ് ലിഇബാദത്തി, നിനക്ക് ഇബാദത്തിന് സമയം വേണം. നീ നിസ്കരിക്കണം, നീ ദിക്ര ചൊല്ലണം, നീ ദുആയിലിരക്കണം, നീ ഖുർആൻ പാരായണം ചെയ്യണം. ഇബാദത്തുകളിൽ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന സൽക്കർമ്മങ്ങളിൽ നീ മുന്നിലുണ്ടാകണം, എങ്കിൽ നിന്റെ പ്രശ്നങ്ങൾ തീർത്തു തരാം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു അത്രേ, വഇല്ലാ തഫ്അൽ, നീ അതിന് തയ്യാറല്ലെങ്കിൽ, മലഅത്തു യദൈക ശുഗല, നിന്റെ ഇരു കൈകൾക്കും ഞാൻ ജോലി തരും, നിനക്ക് പണിയുണ്ടാകും, രാവിലെ പുറപ്പെടുന്നുണ്ടാകും, വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നുണ്ടാകും, പക്ഷേ വലം വസുത്ത ഫഖറക, നിന്റെ ദാരിദ്ര്യം അതുകൊണ്ട് നീങ്ങുകയില്ല, നിന്റെ ആവശ്യം പൂർത്തിയാവുകയില്ല, നിന്റെ വീട് പണി പൂർത്തിയാവുകയില്ല, നിന്റെ രോഗം മാറിക്കിട്ടുകയില്ല, നിന്റെ കടം വീടുകയില്ല, നിന്റെ മകളുടെ കല്യാണം ശരിയാവുകയില്ല, നിനക്ക് ജോലിയുണ്ട്, പ്രശ്നം തീരുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞതായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് നല്ല നല്ല കർമ്മങ്ങളിൽ ധാരാളം മുന്നിലെത്താൻ വിശ്വാസികളെ നമുക്ക് സാധിക്കണം. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹുവിനു പറയുകയാണ്, ഇർതഹലത്തി ദുനിയ മുദ്ബിറ, ദുനിയാവ് പിന്നിലേക്ക് പിന്നിലേക്ക് പോവുകയാണ്, നമ്മോട് വിട പറയുകയാണ്. വർത്തഹലത്തിൽ ആഹിറത്തു മുഖിബില, പരലോകം മുന്നിലേക്ക് മുന്നിലേക്ക് വരികയാണ്, നമ്മുടെ അടുത്തേക്ക് അടുത്തേക്ക് വരികയാണ്. വലിക്കുല്ലി വാഹിദത്തി മിൻഹുമാ ബനൂൻ, രണ്ടിനും ചില ആളുകളുണ്ട്, ചിലർ ഇഹലോകത്തിന്റെ മക്കളാണ്, ചിലർ പരലോകത്തിന്റെ ആളുകളാണ്. ഫകൂനൂമിൻ അബിനാ ഇൽ ആഹിറ, നിങ്ങൾ പരലോകത്തിന്റെ ആളുകളാകണം. വലാ തകൂനൂമിൻ അബിനാ ഇ ദുനിയ, ഐഹിക ജീവിതത്തിന്റെ ആളുകളായി നിങ്ങൾ മാറരുത്. ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്, ഇന്ന് നിങ്ങൾക്ക് അമല് ചെയ്യാനുള്ള സമയമാണ്, ഇവിടെ നിങ്ങളെ ആരും വിചാരണക്ക് വരില്ല. എന്നാൽ നാളെ പരലോകത്ത് വിചാരണയുടെ ദിവസമാണ്, അവിടെ നിങ്ങൾക്ക് ഒരു അമല് പോലും അധികം ചെയ്യാൻ സാധിക്കില്ല എന്ന് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, മരണം മുന്നിൽ കാണുന്ന നേരത്ത് പോലും ചെയ്യാൻ കഴിയുന്ന ഒരു കർമ്മവും പാഴാക്കരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. തിരുദൂതർ പറഞ്ഞു, ഇൻ ഖാമത്തി സാഅ, അന്ത്യദിനം സംഭവിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ ഒരു ഈത്തപ്പന തൈയുണ്ട് എങ്കിൽ, അത് വേഗത്തിൽ അങ്ങ് കുഴിച്ചിടണം എന്ന. സഹോദരങ്ങളെ, ആ സമയത്ത് നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന ഈത്തപ്പന ഇനി ഒരിക്കലും ഉപകരിക്കില്ല എന്ന് ഉറപ്പാണ്. പക്ഷേ എന്താണ് ആ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? ചെയ്യാൻ കഴിയുന്ന ഒരു നന്മക്ക് അവസരമുണ്ടെങ്കിൽ അത് പാഴാക്കരുത് എന്ന് തന്നെയാണ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു ജനാസക്കരികിൽ നിൽക്കുകയായിരുന്നു. പ്രവാചകൻ ജനാസയുമായി ഞങ്ങൾ ഖബറിന്റെ അരികിലെത്തിയപ്പോൾ ഖബറിന്റെ ഒരു ഭാഗത്തേക്ക് നീങ്ങിയിരുന്നു.
എന്നിട്ട് പ്രവാചകൻ കരയാൻ തുടങ്ങി. പ്രവാചകന്റെ കണ്ണുനീര് ഇരുന്ന സ്ഥലത്തെ മണൽ പോലും നനഞ്ഞു കുതിരുമാറ് ഉറ്റി വീടാൻ തുടങ്ങി. സുമ്മകാൽ, എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, യാ ഇഖ്വാനി, എന്റെ പൊന്നു സഹോദരങ്ങളെ, ലിമിസ്ലി ഹാദാ ഫഅഇത്തു, ഇതുപോലൊരു ദിവസത്തിനു വേണ്ടി നിങ്ങൾ ഒരുങ്ങിക്കോളൂ. നിങ്ങളും ഇതുപോലെ ഖബറിൽ വന്ന് കിടക്കുന്ന ഒരു ദിവസമില്ലേ, അന്നത്തേക്ക് വേണ്ടി നന്നായി ഒരുങ്ങൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എത്ര നന്മകൾ ചെയ്താലും പരലോകത്ത് ചെന്നെത്തുമ്പോ അല്പം കൂടി ചെയ്യാമായിരുന്നു എന്ന് തിരിച്ചു ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്കും നിങ്ങൾക്കും വരാനുള്ളത് എന്നാണ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ളത്. റസൂലുള്ള പറഞ്ഞു, ലൗ അന്ന റജുലൻ യുജറു അലാ വജീഹി മിൻ യൗമി വുലിദ ഇലാ യൗമി യമൂതു ഹറമ ഫീ മർളാത്തില്ലാഹി തആല, അല്ലാഹുവിന്റെ പ്രതിഫലത്തിനു വേണ്ടി ജനിച്ച ദിവസം മുതൽ വാർദ്ധക്യത്തിലെത്തി മരിക്കുന്ന ദിവസം വരെ സൽക്കർമ്മങ്ങളിൽ ഒരാൾ മുഴുകിയാലും ലഹക്കറഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ കുറഞ്ഞുപോയോ എന്നവൻ ചിന്തിച്ചു പോകും എന്നാണ്. സഹോദരങ്ങളെ, എത്ര ചെയ്തിട്ടും ഒരു കാര്യവുമില്ല എന്ന നിരാശയാകാനല്ല ഈ പറഞ്ഞത്, മറിച്ച് ചെയ്തതൊക്കെ കുറേയുണ്ട് എന്ന ഒരു അഹംഭാവം നമുക്ക് വേണ്ട എന്നർത്ഥം. ഇനിയും പലതും നമുക്ക് ചെയ്യാമായിരുന്നു എന്ന തിരിച്ചറിവാണ് വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് നമ്മൾ സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസം ശരിയാക്കുന്നതോടൊപ്പം സൽക്രമങ്ങളിൽ മുന്നേറാൻ നമുക്ക് കഴിയണം എന്നതാണ്. മൂന്നാമത്തേത്, ഇജ്തിനാബുൽ മആസി വസ്ദുനൂബ്, തിന്മകളും പാപങ്ങളും ഉപേക്ഷിക്കുക എന്നതാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തിന്മയുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ സമാധാനത്തെ അത് തല്ലിക്കെടുത്തും. നമുക്ക് സംതൃപ്തിയോടുകൂടി ജീവിക്കാനാവില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു തിന്മ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഹറാമുകൾ ഉണ്ടെങ്കിൽ, ഒരിക്കലും നമുക്ക് യഥാർത്ഥ സമാധാനം അനുഭവിക്കാൻ കഴിയില്ല. കാരണം തിന്മ എന്നതിന് ഇസ്ലാം പഠിപ്പിക്കുന്ന നിർവചനം തന്നെ എന്താണ്? വൽഇസ്മു, തിന്മ എന്നത് മഹാകഫി സ്വദരിക്, നിന്റെ നെഞ്ചിൽ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നിനക്ക് തന്നെ ഒരു മനസ്സാക്ഷിക്കുത്ത് വേണ്ടായിരുന്നു എന്നൊരു തിരിച്ചറിവ് നിന്റെ മനസ്സിന് തന്നെ വേദനയുണ്ടാക്കുന്നതാണ് തിന്മ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കരിഹിത്ത അയ്യത്തലി അന്നാസു അലൈഹി, ജനങ്ങൾ അറിയുമോ എന്ന് നിനക്ക് പേടിയും ഉണ്ടാകും. പിന്നെ എങ്ങനെയാണ് നമുക്ക് സമാധാനം ഉണ്ടാവുക? തിന്മ ചെയ്യുന്നവരാണ് നമ്മളെങ്കിൽ നമുക്ക് എങ്ങനെ സമാധാനം കിട്ടും? അത് നമ്മുടെ മനസ്സിനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ജനങ്ങൾ അറിയുമോ എന്ന് നമ്മൾ പേടിച്ചുകൊണ്ടിരിക്കും. അരുതായിരുന്നു, പാടില്ലായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ ഇങ്ങനെ ആയിക്കൂടാ. പുറത്തേക്ക് എത്ര സന്തോഷിച്ചാലും, ആരുടെ ആരെ കാണുമ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവുമായി സമീപിക്കാൻ ശ്രമിച്ചാലും, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ, മനസ്സിൽ, ഞാനൊരു പാപിയാണല്ലോ, ഞാൻ അങ്ങനെ ചെയ്യുന്നവനാണല്ലോ, ഇങ്ങനെ ചെയ്യുന്നവനാണല്ലോ എന്ന ചിന്ത നമ്മുടെ സമാധാനത്തെ തല്ലിക്കെടുത്തുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, നാലാമത്തെ കാര്യം, പരലോകത്തിന് പ്രാധാന്യം കൊടുക്കുക എന്നതാണ്. നമ്മൾ പരലോകത്തിന് പ്രാധാന്യം കൊടുത്താൽ ഇഹലോകത്ത് തന്നെ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. അൽ ഇഹ്തിമാമു ബിൽ അംരിൽ ആഖിറ, പരലോക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻകാനത്തിൽ ആഖിറത്തു ഹമ്മഹു, ഒരാളുടെ മുഖ്യ അജണ്ട, ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, യഥാർത്ഥ ലക്ഷ്യം പരലോകമാണെങ്കിൽ, ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ അല്ലാഹു സമാധാനം, ഐശ്വര്യം, സംതൃപ്തി നിറച്ചു തരും. വജമഅലഹു ശംലഹു, അവന്റെ ആവശ്യങ്ങളൊക്കെ അല്ലാഹു അവന് ഒരുമിപ്പിച്ചു കൊടുക്കും. വാതതഹു ദുനിയ വഹിയ റാഖിമ, അവൻ നിസാരമാക്കുന്ന, വേണ്ടെന്ന് വെക്കുന്ന ഐഹിക സൗകര്യങ്ങൾ പോലും അവന്റെ മുന്നിലേക്ക് ഇങ്ങോട്ട് വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അവിടുന്ന് തുടർന്നു പറഞ്ഞു, വമൻ കാനത്തി ദുനിയ ഹമ്മഹു, ഒരാളുടെ മുഖ്യ അജണ്ട ഇഹലോക ജീവിതമാണെങ്കിൽ, ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി, അവന്റെ കൺമുന്നിൽ അല്ലാഹു ദാരിദ്ര്യം, പ്രയാസം ഇട്ടുകൊടുക്കും. വഫറഖ അലൈഹി ശംലഹു, അവന്റെ ആവശ്യങ്ങളെല്ലാം ഛിന്ന ഭിന്നമാക്കി കൊടുക്കും. വലം യഅതിഹി മിന ദുനിയ ഇല്ലാ മാ ഖുദ്ദിറ ലഹു, അവന് തീരുമാനിക്കപ്പെട്ട ഏതാനും ചില സുഖങ്ങളല്ലാതെ, സൗകര്യങ്ങളല്ലാതെ ലഭിക്കുകയുമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഈ നാലാമത്തെ കാര്യം, അല്ലാഹു നമുക്കൊരുക്കി വെച്ചിട്ടുള്ള പരലോക ജീവിതത്തിന് പ്രാധാന്യം നൽകുക എന്ന വിഷയവും സഹോദരങ്ങളെ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഞ്ചാമത്തെ കാര്യം, അൽ ഖനാഅത്തു ബിൽ ഖലീൽ, എത്ര കുറച്ച് കിട്ടിയാലും അതിനൊരു സംതൃപ്തി നാം കാണിക്കുകയാണെങ്കിൽ, കിട്ടാത്തത് കിട്ടുന്ന അവസ്ഥ, മനസ്സമാധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുക തന്നെ ചെയ്യും. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, തഖ്‌വ, അല്ലാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മതാ ബോധം എന്നതിന്, ധർമ്മനിഷ്ഠ എന്നതിന് നിർവചനമായി തന്നെ പറഞ്ഞത് എന്താണെന്നറിയുമോ? അൽ ഖൗഫു മിനൽ ജലീൽ, മഹാനായ അല്ലാഹുവിനെ ഭയപ്പെടൽ. വൽ അമലു ബിത്തൻസീൽ, അല്ലാഹു ഇറക്കിയ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കൽ. വൽ ഖനാഅത്തു ബിൽ ഖലീൽ, അല്ല എത്ര കുറച്ച് തന്നാലും അതിൽ സംതൃപ്തി അടഞ്ഞ് ജീവിക്കൽ. വൽ ഇസ്തിഇദാദു ലിയൗമിർ റഹീൽ,
മരിച്ചു പോകേണ്ട ദിവസത്തിനു വേണ്ടി നന്നായി ഒരുങ്ങൽ. അതുകൊണ്ട് തക്കുവയുള്ളവരാകണമെങ്കിൽ, മനസ്സമാധാനം ലഭിക്കണമെങ്കിൽ, ഉള്ളതിൽ തൃപ്തരാകാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. റസൂലുള്ള പറഞ്ഞു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫി സിർബിഹി, ഒരാൾ തന്റെ വിരിപ്പിൽ സമാധാനത്തോടെ നേരം പുലരുന്നുണ്ടെങ്കിൽ, മുആഫൻ ഫി ജസദിഹി, അവന്റെ ശരീരത്തിന് ആരോഗ്യമുണ്ടെങ്കിൽ, ഇൻദഹു ഖൂത്തു യൗമിഹി, അന്ന് തിന്നാനുള്ള ഭക്ഷണം അവന്റെ കയ്യിലുണ്ടെങ്കിൽ, ഫകഅന്നമാ ഹീസത്തുലഹു ദുനിയ, ദുനിയാവ് മുഴുവൻ കിട്ടിയതുപോലെ അവന് തോന്നണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് സമാധാനം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? അഞ്ചാമത്തേത്, ഉള്ളതിൽ നമ്മൾ തൃപ്തി അടയുക എന്നതാണ്. അതിനെപ്പോഴും നമ്മേക്കാൾ പ്രയാസപ്പെടുന്നവരിലേക്ക് നമ്മൾ നോക്കണം, നമ്മേക്കാൾ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുന്നവരിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്. പ്രസിദ്ധമായ ഹദീസാണല്ലോ, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗകകും ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങൾ നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കണം. വീടുള്ളവൻ വീടില്ലാത്തവരിലേക്ക് നോക്കട്ടെ, അപ്പോഴാണ് അവന്റെ വീടിലെ അസൗകര്യങ്ങൾ അവനൊരു പ്രയാസമാകാതിരിക്കുക. ചെറിയ ചെറിയ രോഗമുള്ളവർ അതിലേറെ ബുദ്ധിമുട്ടുന്നവരിലേക്ക് നോക്കട്ടെ, അപ്പോഴാണ് അവന്റെ തലവേദനയും അവന്റെ ജലദോഷവും അവന്റെ ഊരവേദനയും അവനൊരു പ്രശ്നമാകില്ല. ക്യാൻസർ രോഗികളിലേക്ക് കിഡ്നി രോഗികളിലേക്ക് അവൻ നോക്കുമ്പോ ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗകകും, നിങ്ങൾ മുകളിലേക്ക് ഉന്നത ദരജയിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. ഫഹു അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിസാരമാക്കാതിരിക്കാൻ അതാണ് നല്ലതെന്ന് ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ സന്തോഷം ലഭിക്കാനുള്ള ആറാമത്തെ കാര്യം ദിക്റുല്ലാഹി അസ്സ വജല്ല്, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ നിലനിർത്തുക എന്നതാണ്. നാവുകൊണ്ടും ചുണ്ടുകൊണ്ടും ഹൃദയം കൊണ്ടും ദൈവ സ്മരണ നിലനിർത്താൻ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കാൻ, സിക്റുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കണം. ഖുതുബയുടെ തുടക്കത്തിൽ ഞാൻ ഓതി വച്ച വചനത്തിൽ അള്ളാഹു പറയുകയാണ്, അല്ലദീന ആമനു വതതുമഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ, വിശ്വാസികളായ ആളുകൾ, അതെ അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ മനസ്സിന് സമാധാനം കിട്ടുന്നവർ, അലാ നിങ്ങൾ അറിഞ്ഞിരിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം, ബിദിക്രില്ലാഹി തതുമഇന്നുൽ ഖുലൂബ്, ദിക്റുള്ളയിലൂടെയാണ്, അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെയാണ് നിങ്ങൾക്ക് സമാധാനം കിട്ടുക, ഹൃദയങ്ങൾ ശാന്തമടയുക ദിക്റുള്ളയിലൂടെയാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ തുടങ്ങിയ ദിക്റുകൾ നാം ചൊല്ലുമ്പോൾ, അല്ലാത്ത മറ്റു ദിക്റുകൾ നാം ചൊല്ലുമ്പോൾ, ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റായ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അത് മുഖേന നമുക്ക് സമാധാനം കിട്ടും എന്നാണ് ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരങ്ങളെ, സമാധാനം ആഗ്രഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ ഏഴാമത്തെ കാര്യം സമാധാനത്തിനു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതാണ്. അൽ ഇസ്തിആദതു മിനശ്ശഖാ, ദൗർഭാഗ്യത്തിൽ നിന്ന് രക്ഷ തേടുക എന്നതാണ്. തിരുദൂതർ പറഞ്ഞു, തഅവ്വദു ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ തേടണം, മിൻ ജഹദിൽ ബലാ വദറകി ശഖാ വസൂഇൽ ഖലാ വശമാതത്തിൽ അഅദാ, മോശമായ വിധികളിൽ നിന്ന്, പ്രയാസകരമായ പരീക്ഷണങ്ങളിൽ നിന്ന്, ദൗർഭാഗ്യം കുന്നുകൂടുന്നതിൽ നിന്ന്, ശത്രുക്കൾ സന്തോഷിക്കാൻ ഇടവരുന്നതിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ തേടണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയും അവിടുന്ന് അപ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്തത് ഹദീസുകളിൽ നമുക്ക് കാണാം. അതുകൊണ്ട് ഈ ഏഴ് കാര്യങ്ങൾ പ്രധാനമായും നാം ശ്രദ്ധിക്കുക, ഇസ്ലാം പഠിപ്പിച്ച മറ്റു കാര്യങ്ങളിൽ നാം ഒഴുകുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله والصحابة الطيبين ومن تبعهم بإحسان إلى يوم الدين أما بعد سنهم الله വിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള പരലോകത്താണ് സമ്പൂർണ്ണ സംതൃപ്തി ലഭിക്കുക എന്നും, എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഐഹിക ജീവിതത്തിലും ഒരു പരിധിവരെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും നമുക്ക് ജീവിക്കാൻ കഴിയുമെന്നും, അതിന് നമ്മെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഏഴ് കാര്യങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയിൽ നമുക്ക് കാണാം, അല്ലാഹു അസ്ലിഹ്ലി ദീനി അല്ലദി ഹു ഇസ്മത്തു അംരി, എല്ലാ കാര്യങ്ങളുടെയും പര്യവസാനമായ സംരക്ഷണമായ ദീൻ എനിക്ക് നീ നന്നാക്കി തരണേ, അല്ലാഹുവേ എന്റെ ദുനിയാവ് നീ എനിക്ക് നന്നാക്കി തരണേ, ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് ദുനിയാവിലാണല്ലോ,
എന്റെ പരലോകം നീ എനിക്ക് നന്നാക്കി തരണേ, അവിടേക്കാണല്ലോ എനിക്ക് മടങ്ങി വരാനുള്ളത്. എന്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ഞാൻ ജീവിക്കുമ്പോൾ ഖൈർ വർദ്ധിപ്പിക്കുന്നതാക്കി മാറ്റണമേ. ഞാൻ മരിക്കുമ്പോൾ എനിക്ക് റാഹത്ത് കിട്ടുന്ന ഒരു മരണം തരണേ. മരണാനന്തര ജീവിതം ഞാൻ വലിയ ആശ്വാസത്തിലേക്ക് പ്രവേശിക്കുന്ന രൂപത്തിലേക്ക് എന്റെ മരണമാക്കണമേ. എന്നിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. സത്യസന്ധനും ഗുണകാംക്ഷിയുമായ ഒരു പ്രബോധകനും സമർത്ഥനായ ഒരു അധ്യാപകനുമായിരുന്നു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ മുന്നിൽ മതവിധികൾ ചോദിച്ചു വരുന്നവർക്ക് അവ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാനും ആവശ്യമായ ഘട്ടങ്ങളിൽ ചോദിച്ചതിലും അപ്പുറം പഠിപ്പിച്ചു കൊടുക്കാനും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ചോദിച്ചു വരുന്നവരുടെ അറിവും കഴിവും വിവേകവും പക്വതയും ആവശ്യവും സന്ദർഭവും സാഹചര്യവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നത്. ഒരിക്കൽ ത്വാരിഖ് ഇബ്നു അഷ്യം അൽ അഷ്ജഈ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അരികിൽ വന്നു. എന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, കൈഫ അഖൂലു ഹീന അദുഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് ചോദിക്കുമ്പോ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? എന്റെ റബ്ബിനോട് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ചോദിച്ച് പ്രാർത്ഥിച്ച് വാങ്ങേണ്ട കാര്യം എന്താണ്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൽ, നീ പറയണം, അല്ലാഹു മഗ്ഫിർലി വർഹംനി വആഫിനി വർസുഖ്നി. എന്നിട്ട് പ്രവാചകൻ തന്റെ പെരുവിരലൊഴികെ നാല് വിരലുകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ നാലെണ്ണം ഉണ്ടല്ലോ, നിന്റെ ദീനും നിന്റെ ദുനിയാവും നിനക്ക് നേടിത്തരും. ഈ നാല് കാര്യം നീ പ്രാർത്ഥിക്കണം. നിന്റെ ഇഹലോകവും നിന്റെ മതപരമായ കാര്യങ്ങളും എല്ലാം ശരിയാകും. നീ നാല് കാര്യം പ്രാർത്ഥിക്കണം. ഏതാണ്? അല്ലാഹുമ്മ അല്ലാഹുവേ, ഇഗ്ഫിർലീ, എനിക്ക് പൊറുത്തു തരണേ, എന്റെ പാപങ്ങൾ എനിക്ക് പൊറുത്തു തരണേ. അല്ലാഹു ആഫിനി, അല്ലാഹുവേ നീ എനിക്ക്, നീ വർഹംനി, നീ എന്നോട് കരുണ കാണിക്കണേ. ഓ ആഫിനി, നീ എനിക്ക് സൗഖ്യം തരണേ. വർസുഖിനി, നിനക്ക് നല്ല ഭക്ഷണം തരണേ. സഹോദരങ്ങളെ, ഈ നാല് കാര്യങ്ങൾ നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മഗ്ഫിർലി വർഹംനി വആഫിനി വർസുഖിനി എന്ന പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കുക, പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ തൗഹീദുള്ള, ശിർക്കിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുന്ന, പ്രവാചക ചര്യ പൂർണ്ണമായും കഴിയുന്നത്ര പാലിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയ പാപങ്ങൾ പുറത്തു തരണം റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്ത് യാ ഖാലിൽ ഹാജാത്ത് അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ വസല്ല അല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മാഇൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.